എട്ടാം ക്ലാസ്സിലെ സമവാക്യങ്ങൾ എന്ന പാഠത്തിലെ 35-ാമത്തെ പേജിലെ 4 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഒക്കെ വളരെ എളുപ്പമാണ്. അതായത് ഗുണനവും ഹരണവും വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള കണക്കാണ്. അതായത് മടങ്ങ് ഭാഗം എന്നൊക്കെ പറയുന്നില്ലേ, അതായത് 2-ൻ്റെ 5 മടങ്ങാണ് 10 എന്ന് പറയാം. തിരിച്ച് പറയുമ്പോൾ 10-ൻ്റെ 1/2 ഭാഗമാണ് 5 എന്ന് പറയാം, അല്ലെങ്കിൽ 10-ൻ്റെ 1/5 ഭാഗമാണ് 2 എന്ന് പറയാം. അപ്പം മടങ്ങും ഭാഗവും ഇവ തമ്മിൽ ഉറക്കുന്നതിന് വേണ്ടിയുള്ള കണക്കുകളാണ് കേട്ടോ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കണക്കുകൾ. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 4 ചോദ്യം ഇവിടെ കണ്ടോ, 1, 2, 3, 4 ചോദ്യമാണ്. ആ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം, ഒരു ശമ്പളത്തിൻ്റെ കണക്കാണ്. ഒരു സ്ഥാപനത്തിലെ മാനേജറുടെ ശമ്പളം പ്യൂണിൻ്റെ ശമ്പളത്തിൻ്റെ 5 ഇരട്ടിയാണ്. നമുക്കറിയാം പ്യൂണിനേക്കാൾ ഉയർന്ന തസ്തികയാണ് മാനേജർ, അപ്പോൾ ശമ്പളം കൂടും. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധമാണ് അല്ലേ, ചെറിയ ശമ്പളവും വലിയ ശമ്പളവും തമ്മിലുള്ള ബന്ധം. ചെറുതിൻ്റെ 5 മടങ്ങാണ് വലുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടാണ് ആലോചിക്കേണ്ടത് വലുതിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക, ഭാഗം എന്ന് പറഞ്ഞാൽ ഹരിക്കുക. മാനേജർക്ക് മാസം 40,000 രൂപയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്യൂണിൻ്റെ ശമ്പളമാണ് കണ്ടുപിടിക്കുന്നത്. എളുപ്പമല്ലേ, ഗുണനം വിപരീതം, അതായത് വിപരീതം ചെയ്യുക, തർക്കത്തിനും പറയാമെന്ന് പറയില്ലേ നമ്മൾ, അപ്പം അതന്നെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് നോക്കാം, മാനേജറും പ്യൂണിനൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. മാനേജറുണ്ട്, പ്യൂണുണ്ട്, മാനേജറുടെ പ്യൂണുണ്ട്. പിന്നെ മാനേജറുടെ ശമ്പളം നമുക്കറിയാലോ, പ്യൂണിൻ്റെ ശമ്പളം നമുക്കറിയില്ല. അപ്പോൾ പ്യൂണിൻ്റെ ശമ്പളം രണ്ട് തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അപ്പോൾ പ്യൂണിൻ്റെ ശമ്പളം എത്രയാണോ ഒന്നാണോ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാനേജറുടെ ശമ്പളം എത്രയായിരിക്കണം, 1, 2, 3, 4, 5 5 മടങ്ങായിരിക്കണം. 1-ൻ്റെ 5 മടങ്ങാണ് 5 എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം, പ്യൂണിൻ്റെ ശമ്പളം എത്രയാണോ അതിൻ്റെ 5 ഇരട്ടി, ഇരട്ടിയും മടങ്ങും, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇരട്ടി എന്ന് പറഞ്ഞാൽ അത് 2 × 2 ആണ്, 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 5 × 5 ആണ്. അപ്പോൾ പ്യൂണിൻ്റെ ശമ്പളത്തിൻ്റെ 5 മടങ്ങാണ് മാനേജറുടെ ശമ്പളം. നമുക്ക് കണ്ടത് പ്യൂണിൻ്റെ ശമ്പളമാണ്, മാനേജറുടെ ശമ്പളം നമുക്കറിയാം. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് ആലോചിക്കുന്നു, വിപരീതം ആലോചിക്കുന്നു, മാനേജറുടെ ശമ്പളത്തിൻ്റെ ഭാഗമാണ് അല്ലേ, 1/5 ഭാഗം, അതിനെയാണ് നമ്മൾ 1/5 എന്ന് എഴുതുക. അപ്പോൾ 1/5 ഭാഗമാണ് ആയിരിക്കും പ്യൂണിൻ്റെ ശമ്പളം. മാനേജറുടെ ശമ്പളം നമുക്കറിയാം 40,000 ആണ്. അപ്പോൾ 40,000-ൻ്റെ 1/5 ഭാഗം എന്ന് പറഞ്ഞാൽ 40,000/5, അങ്ങനെ ചെയ്താൽ നമുക്ക് എത്രയാണെന്ന് കിട്ടുന്നു, 8,000 എന്ന് കിട്ടുന്നു. അതായത് പ്യൂണിൻ്റെ ശമ്പളം നമുക്ക് കിട്ടി എത്രയാണ്, 8,000 രൂപ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇവിടെ മാറ്റത്തിൻ്റെ പ്രത്യേകത. മടങ്ങും ഭാഗവുമായിട്ടാണ് നമ്മളിവിടെ സങ്കല്പിക്കാൻ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം, ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ചെലവായ 52,000 രൂപ തുല്യമായി വീതിച്ച് ഒരു ടൂറ് പോയി, കുറച്ച് ആൾക്കാർ കൂടിയിട്ട്. അപ്പം അതിൽ ആകെ ചിലവായത് 5,200 രൂപയാണ്, ഓരോരുത്തർക്കും ചിലവായത് 1,300 രൂപയാണ് എങ്കിൽ എത്ര ആൾക്കാരാണ് പോയത് എന്നാണ് ചോദ്യം. ആൾക്കാരുടെ എണ്ണമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ബസ് റെഡിയാണ്, നമുക്ക് ടൂറ് പോകുന്ന ആൾക്കാർ ഇതാ പോകണം. ബസ് ഇങ്ങനെ പോയി, ടൂറുകാർ പോയി വന്നു, പോയി വന്നപ്പോഴാണ് നമുക്ക് പൈസ കണക്ക് തീർക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആകെ ചിലവായത് എത്രയാണ്, 5,200 രൂപയാണ് അല്ലേ, ആകെ ചിലവായത് 5,200 രൂപയാണ്. ഇനി ഓരോ വ്യക്തിയും ചിലവാക്കിയത് എത്രയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും കൊടുക്കേണ്ടത് എത്രയായിരുന്നു, 1,300 രൂപയായിരുന്നു. അപ്പം എങ്ങനെയാണ് നമ്മൾ എണ്ണം കണ്ടുപിടിക്കുക, എങ്ങനെ കണ്ടുപിടിക്കുക, ഒരാൾ ചിലവാക്കിയത് 1,300 ആണ്, അതേ ഇൻറ്റു എത്രയുമാണ്, 5,200 അല്ലേ. ആ 1,300 എത്ര ആൾക്കാരുണ്ടോ ഇൻറ്റു അത്ര സമമാണ് 5,200. അപ്പം നമ്മൾ കാണുമ്പോൾ ആൾക്കാരുടെ എണ്ണം കാണാൻ എന്താ ചെയ്യേണ്ടത്, ഈ വലിയ എണ്ണം കണ്ടുവാൻ, എണ്ണം കിട്ടാൻ എന്ത് ചെയ്യണം, വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുക. അതായത് 5,200/1,300. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുന്നത്, 4 എന്നുത്തരം കിട്ടി. അതായത് ടൂറ് പോയിരുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്, 4 ആൾക്കാരാണ് പോയത് അല്ലേ. അപ്പം നമ്മൾ ആദ്യം കണ്ട വണ്ടിയിൽ അവലവല് പോയിട്ടുണ്ടാവും കേട്ടോ, ചെറിയ കാറിലാവും പോയിട്ടുണ്ടാവും, നമ്മൾ ചെറിയ ബസ്സല്ലേ കാണിച്ചത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് മൂന്നാമത്തെ ചോദ്യം, ഇതൊക്കെ മനക്കണക്ക് പോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി, ഏത് സംഖ്യയാണ് ഗുണിച്ചത്. എളുപ്പമാണ്, നമുക്ക് നമ്മൾ യു പി സ്കൂളൊക്കെ യു പി ക്ലാസ്സുകളൊക്കെ ചെയ്ത പോലത്തെയാണ്. എന്നാലും നമുക്കിവിടെ ആ ആലോചന നമുക്കിവിടെയാണ് വരുന്നത്. അതായത് 12 കൊണ്ട് നമ്മൾ ഏതോ ഒരു സംഖ്യയെ അല്ലേ, നമ്മൾ ആ പെട്ടിക്കകത്താണ് ആ സംഖ്യ വെച്ചിരിക്കുന്നത്, ഏതോ ആ പെട്ടിക്കകത്തുള്ള സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടി, 756 എന്ന് കിട്ടി. അപ്പോൾ പെട്ടിയുടെ ഉള്ളിൽ എത്രയാണെന്ന് കാണും അല്ലേ. ഈ 756 കിട്ടണമെങ്കിൽ 12-നെ ഏത് സംഖ്യ കൊണ്ടാണ് ഗുണിക്കേണ്ടതെന്നല്ലേ നോക്കണ്ടേ.
അതാണ് പെട്ടിയിൽ അടച്ചു വെച്ചത് നമ്മൾ. അപ്പൊ പെട്ടിയിലത്തെ ഉത്തരം കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യാം? വലുതും ചെറുതും നോക്കിയാൽ മതി അല്ലെ, വലുതിനെ ചെറുതുകൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് 756 ഏതുകൊണ്ട് ഹരിക്കണം? 12 കൊണ്ട് ഹരിക്കണം. 756 12 കൊണ്ട് ഹരിച്ചാൽ എത്ര ഉത്തരം കിട്ടുക? 63 എന്ന് കിട്ടും. അതായത് ആ അടഞ്ഞു കിടക്കുന്ന പെട്ടിയിൽ എത്രയാണുള്ളത്? 63 വരേണ്ട സംഖ്യ. ഈ പെട്ടിയും മട്ടക്കം വർഷം വരുന്ന പരിശോധന കേട്ടോ, അതിന്റെ ആശയം അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഭാഗവും മടങ്ങും, മടങ്ങും ഭാഗവും, അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യം ഉണ്ട് അല്ലേ. നാലാമത്തെ ചോദ്യം ഇതേപോലെ തന്നെ, ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി, ഏത് സംഖ്യയെയാണ് ഹരിച്ചത്? നോക്കൂ, വലിയ ഒരു സംഖ്യയെ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് വലിയ സംഖ്യയാണ്. വലിയ സംഖ്യയാണ് കിട്ടണമെങ്കിൽ രണ്ട് ചെറിയ സംഖ്യ തമ്മിൽ ഗുണിച്ചാലാണ് നമുക്ക് വലിയ സംഖ്യ കിട്ടുക. അപ്പോൾ നമുക്ക് ആലോചിച്ച് പോകാം. അപ്പൊ സംഖ്യ ബൈ 21 അല്ലേ, സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്നാ പറഞ്ഞത്? 756 കിട്ടിയെന്നാ പറഞ്ഞു. സംഖ്യയെ 21 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ എന്നാണ് ചെയ്യുന്നത്. അപ്പൊ സംഖ്യ ഹരിക്കണം 21 സമം 756 എന്ന് കിട്ടിയെങ്കിൽ സംഖ്യ ഘടകം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിപരീതം, ഗുണനത്തിന്റെ ഹരണത്തിന്റെ വിപരീതമാണ് ഗുണനം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 756 ഇൻറ്റു എത്രയാണെന്ന് എഴുതാം? 21 എന്ന് എഴുതാം അല്ലെ. 756 ഇൻറ്റു 21 ഇത് ചെയ്താൽ എത്ര ഉത്തരം കിട്ടുക? 756 ഇൻറ്റു 21 ചെയ്താൽ നിങ്ങൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇത് അവിടെ ഉത്തരമുണ്ട്. എത്ര വരുന്നത്? 15876. അപ്പോൾ ആ 21 അല്ല, 15876 21 കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 756 ഉത്തരം ലഭിക്കുക. അപ്പോൾ ഇത്തരം കണക്കുകളിൽ മടങ്ങ് അതേപോലെ ഭാഗം ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് 10 അരഭാഗമാണ് 5 അല്ലേ, 10 രണ്ട് കഷ്ണാക്കിയ അതിലത്തെ തുല്യ കഷ്ണാക്കിയ ഓരോ കഷ്ണവും എത്ര വീതവും? 5 വീതമായിരിക്കും. അപ്പോൾ 10 അരഭാഗമാണ് 5. അപ്പോൾ നമ്മൾ തിരിച്ച് പറയുമ്പോൾ 5 രണ്ട് മടങ്ങാണ് 1/2 വിപരീതം വിൽക്രമം അല്ലേ, 2. അപ്പോൾ 5 രണ്ട് മടങ്ങാണ് 10. ഈ ആശയമാണ് നമുക്ക് ഇങ്ങനത്തെ ഈ ഭാഗത്ത് നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഓക്കെ.